welcome to today's class. Children, today's topic is joining words. Joining words means രണ്ട് വാക്കുകളെയോ അല്ലെങ്കിൽ സെന്റൻസിനെയോ ഒക്കെ യോജിപ്പിക്കുന്ന വാക്ക്. And joining words. See the sentence. I have a pencil എന്ന് വെച്ചാൽ എന്താണ്? എനിക്ക് ഒരു പെൻസിൽ ഉണ്ട് അല്ലേ. ഐ ഹാവ് എ പെൻ, ഇനി എനിക്കൊരു പെന്നുമുണ്ട് അല്ലേ. അപ്പൊ രണ്ട് കാര്യങ്ങൾ എനിക്കുണ്ട്. ഐ ഹാവ് എ പെൻസിൽ, ഐ ഹാവ് എ പെൻ. ദീസ് ആർ ടു സെന്റൻസസ്. ഐ ഹാവ് എ പെൻസിൽ, ഐ ഹാവ് എ പെൻ. ആൻഡ് വി ക്യാൻ റൈറ്റ് ദീസ് ടു സെന്റൻസസ് ഒറ്റ സെന്റൻസിൽ നമുക്കത് എഴുതാൻ സാധിക്കും അല്ലേ. എങ്ങനെയത് എഴുതാം? I have a pencil and a pen. എൻ്റെ കയ്യിൽ എനിക്ക് എന്തുണ്ട്? ഒരു പെൻസിലുണ്ട്, ഒരു പേനയും അല്ലേ. രണ്ടും ഉണ്ട്, പെൻസിൽ ആൻഡ് എ പെൻ. അപ്പോൾ ദ ജോയിനിങ് വേർഡ്സ്, അതായത് ഈ രണ്ട് സെന്റൻസിനെയും നമ്മൾ യോജിപ്പിച്ച് ഒറ്റ സെന്റൻസ് ആക്കി എഴുതി അല്ലേ. ഇതിൽ ഏത് ജോയിനിങ് വേർഡാണ് യൂസ് ചെയ്തത്? ജോയിൻ മീൻസ് കൂട്ടിച്ചേർക്കുക അല്ലേ. ജോയിനിങ് വേർഡ്, അതായത് യോജിപ്പിക്കാൻ, ജോയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന വാക്ക്, ദാറ്റ് ഈസ് ജോയിനിങ് വേർഡ്. സോ വാട്ട് ഈസ് ഇറ്റ്? ആൻഡ്. ആൻഡ്, ഐ ഹാവ് എ പെൻസിൽ ആൻഡ് എ പെൻ. സോ ആൻഡ് ഈസ് എ ജോയിനിങ് വേർഡ്. രണ്ട് സെന്റൻസുകളെ തമ്മിൽ യോജിപ്പിക്കാനായിട്ട് ഉപയോഗിച്ച വാക്കാണ് ഏത്? ആൻഡ്. ഓക്കെ, സോ ജോയിനിങ് വേർഡ് മീൻസ് കൂട്ടിച്ചേർക്കുന്ന വാക്ക്. ഓക്കെ, ആർ ഐ ക്ലിയർ? Then, next, another one. Meena learns music. Meena learns dance. Meena എന്ത് പഠിക്കുന്നുണ്ട്? മ്യൂസിക് പഠിക്കുന്നുണ്ട്. ഇനി മീന ലേൺസ് ഡാൻസ്, പിന്നെ എന്തുകൊണ്ട് ഡാൻസും പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ഇവിടെ രണ്ട് സെന്റൻസ് ആയിട്ടാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ആൻഡ് വി ക്യാൻ റൈറ്റ് ദി സെന്റൻസ് ഇൻ വൺ. ഈ രണ്ട് സെന്റൻസിനെയും നമുക്ക് എന്താക്കണം? ഒറ്റ സെന്റൻസിൽ ഒരു ജോയിനിങ് വേർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എഴുതാം. എങ്ങനെയായിരിക്കും അപ്പം? മീന ലേൺസ് മ്യൂസിക് ആൻഡ് ഡാൻസ്. മീന ലേൺസ് മ്യൂസിക് ആൻഡ് ഡാൻസ്. ഇങ്ങനെ ഒത്തിരി ജോയിനിങ് വേർഡ്സ് ഉണ്ട്. അത് നമ്മൾ പിന്നീട് പഠിക്കും. പക്ഷെ നമുക്കിപ്പോൾ നമ്മുടെ ഈ ചാപ്റ്ററിലെ ആൻഡ് മാത്രമേ പഠിക്കാൻ തന്നിട്ടുള്ളൂ. ദ വേർഡ് ആൻഡ് ഈസ് എ ജോയിനിങ് വേർഡ്. ഇറ്റ് ജോയിൻസ് ടു സെന്റൻസസ്. രണ്ട് സെന്റൻസുകളെ തമ്മിൽ ഒന്നാക്കി ഒന്നിപ്പിക്കുന്ന വേർഡാണ് ഇവിടെ ഏത്? ആൻഡ്. മനസ്സിലായോ? സോ ആൻഡ് ഈസ് എ ജോയിനിങ് വേർഡ്, കൂട്ടിച്ചേർക്കുന്ന അല്ലെങ്കിൽ യോജിപ്പിക്കുന്ന വാക്ക്. ആൻഡ് ഈസ് എ ജോയിനിങ് വേർഡ്. ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്, ചാപ്റ്റർ 16, ജോയിനിങ് വേർഡ്സ്. ഐ ഹാവ് എ പെൻസിൽ, ഐ ഹാവ് എ പെൻ. ഈ രണ്ട് സെന്റൻസിനെയും തമ്മിൽ യോജിപ്പിക്കാനായിട്ട് ആൻഡ് എന്നുള്ളൊരു വാക്ക് അവിടെ യൂസ് ചെയ്യാണ്. എന്നിട്ട് അത് ഒറ്റ സെന്റൻസിൽ എഴുതാണ്. എങ്ങനെ? ഐ ഹാവ് എ പെൻസിൽ ആൻഡ് എ പെൻ. വെരി സിമ്പിൾ. ആൻഡ് ദെർ വൺ, സച്ചിൻ പ്ലേസ് വിത്ത് എ ബാറ്റ്, സച്ചിൻ പ്ലേസ് വിത്ത് എ ബോൾ. സച്ചിൻ എന്തുകൊണ്ടാണ് കളിക്കുന്നത്? ആദ്യത്തിൽ പറഞ്ഞു സച്ചിൻ പ്ലേസ് വിത്ത് എ ബോൾ അല്ലേ. ആൻഡ് നെക്സ്റ്റ് ഈസ് സച്ചിൻ പ്ലേസ് വിത്ത് എ ബാറ്റ്. ഈ ബാറ്റും കൊണ്ടും ബോളും കൊണ്ടും കളിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒറ്റ സെന്റൻസ് ആക്കി നമുക്ക് മാറ്റണം. സച്ചിൻ പ്ലേസ് വിത്ത് എ ബാറ്റ് ആൻഡ് എ ബോൾ. സച്ചിൻ പ്ലേസ് വിത്ത് എ ബാറ്റ് ആൻഡ് എ ബോൾ. ആൻഡ് ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്, ജോയിൻ ദ ടു സെന്റൻസസ് യൂസിങ് ആൻഡ്. ആ പിക്ചർ നോക്കിയിട്ട് നമുക്ക് ആൻഡ് വെച്ച് സെന്റൻസുകളെ ഒന്നാക്കണം. ട്രൈ ടു ഡു. സീ ദ ഫസ്റ്റ് വൺ, കിറ്റി ലൈക്സ് മിൽക്ക്, കിറ്റി ലൈക്സ് ബ്രെഡ്. കിറ്റിക്ക് എന്ത് ഇഷ്ടമാണ്? മിൽക്ക് ഇഷ്ടമാണ്, പാലിഷ്ടമാണ്. കിറ്റി ലൈക്സ് ബ്രെഡ്, കിറ്റിക്ക് ബ്രെഡും ഇഷ്ടമാണ്. അപ്പോൾ കിറ്റിക്ക് പാലും ബ്രെഡും ഇഷ്ടമാണ് നമ്മൾ എഴുതണം വേണ്ടേ. അപ്പം എങ്ങനെ വേണം? കിറ്റി ലൈക്സ് മിൽക്ക് ആൻഡ് ബ്രെഡ്. കിറ്റി ലൈക്സ് മിൽക്ക് ആൻഡ് ബ്രെഡ്. ഓക്കെ, സീ ദ നെക്സ്റ്റ് വൺ. മിൻറ്റു ഹാസ് എ ചോക്ലേറ്റ്, മിൻറ്റു ഹാസ് എ ലോലിപോപ്. ഡു യു ലൈക്ക് ചോക്ലേറ്റ്? ചോക്ലേറ്റ് ഇഷ്ടമാണോ? ഓക്കെ, മിൻറ്റു ഹാസ് എ ചോക്ലേറ്റ്. അവിടെ മിൻറ്റുവിൻ്റെ കയ്യിൽ എന്തുണ്ട്? ചോക്ലേറ്റ് ഉണ്ട്. മിൻറ്റു ഹാസ് എ ലോലിപോപ്പ്, മിൻറ്റുവിൻ്റെ കയ്യിൽ ലോലിപോപ്പും ഉണ്ട്. ഇത് രണ്ടും ഉണ്ടെന്ന് നമുക്ക് പറയണം വേണ്ടേ. അപ്പോൾ മിൻറ്റു ഹാസ് എ ചോക്ലേറ്റ് ആൻഡ് എ ലോലിപോപ്പ്.
Mintu has a chocolate and a lollipop. The last one, Meera learns music. Meera learns dance. I already told you. Meera learns music and dance. Meera learns music and dance. So and is the joining word. Joining means join cheya nu paranjal endana kooti cherkuga alle appo kooti cherkuna join cheyina vaakkale joining words ennu parayunu. Okay, appo all of you try to do this. Page number 48. Three sentences are given here. Try to do. Okay, that is today's topic, children. So let's conclude. Okay, see you next class. Till then, bye. Like